രാമൻ രാഘവ് അഥവാ സൈക്കോ രാമൻ എന്നറിയപ്പെട്ടിരുന്ന ഒരാൾ 1960കളുടെ മധ്യത്തിൽ മുംബൈ നഗരത്തിൽ നടത്തിയ കൊലപാതകങ്ങളുടെയും ആക്രമണങ്ങളുടെയും കഥയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇയാളുടെ ആദ്യകാല ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രേരണയെക്കുറിച്ചോ ഒന്നും തന്നെ ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ 1968 അതായത് മുംബൈയുടെ പ്രാന്തപ്രദേശങ്ങളിൽ എല്ലായിടത്തും തുടർച്ചയായിട്ട് അതായത് കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാൻ തുടങ്ങി. ഈ കൊലപാതകത്തിൻ്റെ ഇരകൾ മിക്കപ്പോഴും അതായത് ദരിദ്രരും എന്ന് വേണ്ട ചെറിയ കുടിലുകളിൽ താമസിക്കുന്നവരുമായിരുന്നു കൂടുതലായി കണ്ടുവന്നത്. വെട്ടിയുള്ള എന്തോ ഒരു വസ്തു ഉപയോഗിച്ച് തലയ്ക്കടിച്ച് വളരെയധികം ക്രൂരമായാണ് കൊലയാളി കൊലപാതകങ്ങൾ നടത്തിയിരുന്നത്. ഇതോടുകൂടി പോലീസ് കൊലയാളിയെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കുകയും ചെയ്തു. പോലീസ് നൈറ്റ് പെട്രോളിങ്ങൊക്കെ ശക്തമാക്കിയെങ്കിലും കൊലയാളി എന്ന് പറയുന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിച്ചു. അതോടുകൂടി ജനങ്ങൾക്കിടയിൽ ഭീതി വർദ്ധിക്കുകയും മാത്രമല്ല ജനങ്ങൾക്കിടയിൽ തന്നെ അതായത് ഒരുപാട് കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ജനങ്ങൾക്കിടയിൽ പരന്നിട്ടുണ്ടായിരുന്ന ഒരു കഥയാണ് അതായത് ഈ കൊലയാളി കൊല നടത്തിയതിന് ശേഷം ആ കൊല നടത്തിയ സ്ഥലത്തു നിന്നും ഈ കൊലയാളി ഒരു പക്ഷിയുടെയോ അല്ലെങ്കിൽ പീഡിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെയോ രൂപമായി മാറി അവിടെ നിന്നും രക്ഷപ്പെടുന്നു എന്നാണ് ആ അവിടുത്തെ കുറച്ച് നാട്ടുകാർ അതായത് കുറച്ച് ആളുകൾ ആ ഒരു പ്രദേശത്തെ ആളുകൾ പറഞ്ഞു പരത്തിയിട്ടുണ്ടായിരുന്ന ഒരു കഥ. പക്ഷേ ഈ ഒരു കഥ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു കഥയെ മാധ്യമങ്ങൾ അതായത് ഒന്നുകൂടി വിപുലീകരിച്ച് അത് വാർത്തയാക്കി പുറത്തിറക്കി. അതോടുകൂടി എന്ത് സംഭവിച്ചു എന്നാൽ അതായത് അവിടെയുള്ള ആ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം തന്നെ ഒന്നുകൂടി ഭയം വർദ്ധിച്ചു. ഇതോടുകൂടി അതായത് ജനങ്ങൾ ഒരു തീരുമാനമെടുത്തു. അതായത് രാത്രികാലങ്ങളിൽ വടിയും കയ്യിൽ ടോർച്ചും എന്ന് വേണ്ട കത്തിയും ഒക്കെയായിട്ട് അതായത് കൂട്ടത്തോടു കൂടിയിട്ട് ഈ ഒരു കൊലയാളിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ റോട്ടിൽ ഇറങ്ങി നടക്കാൻ തുടങ്ങി. അതിനിടയിൽ സംഭവിച്ചത് എന്തെന്നാൽ ഈ കൂട്ടം കൂടി തിരഞ്ഞു നടക്കുന്ന ആളുകൾ അതായത് ഈ ഭിക്ഷാടനം നടത്തുന്നവരായിക്കോട്ടെ അങ്ങനെ സംശയം തോന്നുന്ന ആരെയും ഉപദ്രവിക്കുവാനും തുടങ്ങി. ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഇടയിൽ അതായത് ഈ ഒരു കൊലപാതകങ്ങൾ വളരെയധികം ചർച്ചാ വിഷയമായപ്പോൾ പോലീസിൻ്റെതായിട്ടുള്ള രീതിയിൽ അന്വേഷണം ശരിക്കും പറഞ്ഞാൽ ഒന്ന് പിടിമുറുക്കി. അപ്പോൾ അതിൻ്റെ ഫലമായി പോലീസ് തിരഞ്ഞെടുത്ത ഒരു ആദ്യ മാർഗം എന്തെന്നാൽ അതായത് ഇത്തരം കൊലപാതകങ്ങളോട് സമാനമായിട്ടുള്ള കേസുകൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അവർ തിരയാൻ തുടങ്ങി. അങ്ങനെ പോലീസിൻ്റെ ആ ഒരു പരിശോധനയിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് അതായത് 1968 അതായത് സമാനമായിട്ടുള്ള ഈ കൊലപാതകങ്ങളോട് സമാനമായിട്ടുള്ള 19 കേസുകൾ അതായത് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് 9 മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ തന്നെ അതായത് ഈ 19 മരണം അതിൽ ബാക്കിയുള്ളവരൊക്കെ തന്നെ ഏകദേശം എന്താ പറയുക തലയ്ക്ക് മാരകമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിച്ച് അതായത് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ രക്ഷപ്പെട്ട ആളുകൾ ഒന്നും തന്നെ അതായത് ഈ ആക്രമിക്കുന്ന ആളിനെ നേരിൽ കണ്ടിട്ടില്ല. അതായത് ഒരു മിന്നൽ ആക്രമണം പോലെ വന്ന് എന്താ പറയുക ഒരു അപകടമുണ്ടാക്കിയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ ഈ ആക്രമിക്കപ്പെട്ടിട്ടുള്ള അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ആരും തന്നെ ആക്രമിയെ നേരിട്ട് കണ്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇതൊരു വല്ലാത്ത ഒരു കുഴപ്പിക്കുന്ന രീതിയിലേക്ക് അതായത് പോലീസിനെ ഈ ഒരു കേസ് അതായത് തിരിച്ചുവിട്ടു എന്ന് വേണം പറയാൻ. അങ്ങനെ ആക്രമണങ്ങളുടെ പൊതു സ്വഭാവം വിലയിരുത്തിയ പോലീസ് അതായത് ഈ അവിടെയുള്ള ആ ഒരു പ്രദേശത്തുള്ള അതായത് ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ടവരും എന്ന് വേണ്ട ഇതുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്ത് നടക്കുന്ന എല്ലാവരെയും തന്നെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. അങ്ങനെ പോലീസ് നൈറ്റ് പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ വളരെയധികം ശക്തമാക്കി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അതായത് പോലീസിൻ്റെ ശ്രദ്ധ രാമൻ രാഘവ് എന്ന് പറയുന്ന ഈ സൈക്കോ കില്ലറിൻ്റെ അതായത് അയാളിലേക്ക് ശ്രദ്ധ പോയത്. അതിൻ്റെ ഒരു കാരണം എന്തെന്നാൽ അതായത് ഈ രാമൻ രാഘവ് എന്ന് പറയുന്ന ആൾ സമാനമായിട്ടുള്ള ഈ ഇത്തരം കൊലപാതകങ്ങൾ ചെയ്യുന്ന അതായത് ഒരുപാട് കേസുകളിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഉദാഹരണമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതായത് ഒരു മോഷണ ശ്രമം നടത്തുന്നതിനിടെ രാമൻ രാഘവനെ ഒരു കൊലപാതകം ചെയ്യേണ്ടി വന്നു. അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മാത്രമല്ല ആ ഒരു കേസിൽ രാമൻ രാഘവന് ആ ഒരു വലിയൊരു വഴിത്തിരിവായിട്ട് വന്നത് അതായത് ഈ ആ ഒരു കളവിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കൊലപാതകം
അതിനകത്ത് തെളിവുകളില്ലാത്തതും മാത്രമല്ല സാക്ഷിമൊഴികൾ ഇല്ലാത്തതും കൊണ്ട് തന്നെ രാമൻ രാഘവ് അന്ന് ചെറിയ ശിക്ഷ, അതായത് വെറും മോഷണ ശ്രമത്തിനുള്ള ശിക്ഷയായി 5 മാസത്തോളം ജയിലിൽ കടന്നു. ആ ഒരു ശിക്ഷ മാത്രമാണ് ആ ഒരു കേസിൽ രാമൻ രാഘവന് ലഭിച്ചുള്ളൂ. പോലീസ് അങ്ങനെ ഒരു കാര്യം ചെയ്തു, അതായത് ഈ കൊലപാതകങ്ങൾ നടന്ന അവിടെ നിന്ന് ശേഖരിച്ചിട്ടുള്ള അതായത് ഫിംഗർ പ്രിൻറ്റ്, ഈ ഫിംഗർ പ്രിൻ്റ് എല്ലാം തന്നെ പോലീസുകാരെടുത്ത്, അതായത് ഈ രാമൻ രാഘവൻ്റെ അതായത് ഫിംഗർ പ്രിൻറ്റുമായിട്ട് ബന്ധമുണ്ടോ അല്ലെങ്കിൽ അതുമായിട്ട് യോജിക്കുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് നടത്തി. അങ്ങനെ ടെസ്റ്റ് നടത്തിയപ്പോഴാണ് പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞത്, അതായത് രാമൻ രാഘവൻ്റെ ഫിംഗർ പ്രിൻറ്റുമായി ആ കൊലപാതകം നടന്ന സ്ഥലങ്ങളിൽ നിന്നെടുത്ത ഫിംഗർ പ്രിൻറ്റിനെല്ലാം തന്നെ സാമ്യമുണ്ട്, അത് ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു. റിപ്പോർട്ട് അങ്ങനെയാണ് വന്നത്. അങ്ങനെ പോലീസ് രാമൻ രാഘവനെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും മാത്രമല്ല അതിൻ്റെ ഭാഗമായി വളരെ വൈകാതെ തന്നെ, അധികം വൈകാതെ തന്നെ ഈ രാമൻ രാഘവനെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസിന് സാധിക്കുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ജനങ്ങളും പത്രമാധ്യമങ്ങളും ഇന്ന് വേണ്ട എല്ലാവരും വളരെയധികം, അതായത് ഈ ഒരു കൊലപാതകിയെ അറസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അതായത് അവരാഘോഷിച്ചു എന്ന് വേണം പറയാൻ മുംബൈ നഗരത്തിൽ. പക്ഷേ രാമൻ രാഘവനെ അറസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ എന്താ പറയുക, അതിനെ ആഘോഷിച്ചു ഇതൊക്കെ ഇതിനേക്കാൾ അപ്പുറത്ത് അതായത് പോലീസിനെ നേരിടേണ്ടി വന്നൊരു പ്രശ്നം എന്തെന്നാൽ, അതായത് പോലീസ് അറസ്റ്റ് ചെയ്ത് 2 ദിവസം അതായത് രാമൻ രാഘവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യം ചെയ്യുന്നതിന് ഓരോ വേളയിലും അതായത് ഈ രാമൻ രാഘവ് മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് അദ്ദേഹം മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. ഇവരേതൊക്കെ രീതിയിൽ ചോദ്യം ചെയ്താലും അതായത് പോലീസിൻ്റെ മുറയിൽ എന്താ പറയുക മുറയെടുത്ത് ശരിക്കും എന്താ പറയുക അവരുടെ ആ ഒരു 3-ാം മുറയിൽ ചോദ്യം ചെയ്തിട്ട് പോലും രാമൻ രാഘവ് മൗനം പാലിക്കുകയല്ലാതെ വേറൊരക്ഷരം അദ്ദേഹം മിണ്ടാതെ നിൽക്കുന്നത് അതായത് പോലീസിനെ ശരിക്കും കുഴപ്പിക്കുന്ന ഒരു സംഭവമായി മാറി. അതായത് എന്ത് ചെയ്തിട്ടും ഇദ്ദേഹം മിണ്ടുന്നില്ല. അറസ്റ്റ് ചെയ്തിട്ട് അതായത് ഏകദേശം 2 ദിവസം പിന്നിട്ടിട്ടും അതായത് പോലീസിന് ഒരു മൊഴിയെടുക്കാൻ രാമൻ രാഘവനിൽ നിന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പത്രമാധ്യമങ്ങൾ പോലീസിൻ്റെ നിഷ്ക്രിയതയാണെന്ന് പറഞ്ഞിട്ട് അതായത് നിഷ്ക്രിയത്വം എന്ന് പറഞ്ഞ് അതായത് അധിക്ഷേപിച്ചു പത്രമാധ്യമങ്ങൾ പോലീസിനെ. അത് വലിയ ഒരു റിപ്പോർട്ടായി പോകുന്ന പത്രങ്ങളിൽ വന്നു, വളരെയധികം എന്താ പറയുക വലിയൊരു വാർത്തയായി മാറി. പക്ഷേ വേറൊരു അത്ഭുതം എന്തെന്നാൽ അതായത് 2 ദിവസങ്ങൾക്ക് ശേഷം രാമൻ രാഘവ് ശരിക്കും പറഞ്ഞാൽ അതായത് സംസാരിച്ചു അവിടുത്തെ ഒരു പോലീസ് കോൺസ്റ്റബിളോട്, അതായത് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്താ പറയുക എല്ലാ കുറ്റങ്ങളും ഏറ്റുപറയാൻ തയ്യാറാണെന്നൊക്കെയാണ് ആ ഒരു സംസാരമുണ്ടായത്. അപ്പോൾ ഈ 2 ദിവസം ചോദ്യം ചെയ്തിട്ട് മിണ്ടാതിരുന്ന ആൾ അതായത് യാതൊരുവിധ പ്രകോപനവും കൂടാതെ 2 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ കുറ്റങ്ങളെല്ലാം ഏറ്റുപറയാമെന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയതിന് അതായത് പോലീസിന് സംശയമുണ്ടാക്കി, പോലീസ് ഒന്നുകൂടി സംശയിച്ചു രാമൻ രാഘവനെ. അതായത് കഥ എങ്ങനെയാണ്, അതായത് പോലീസുകാർ കസ്റ്റഡിയിലെടുത്തിട്ട് രാമൻ രാഘവനെ ചോദ്യം ചെയ്തിട്ട് 2 ദിവസങ്ങൾക്ക് ശേഷം അതായത് 3-ാമത്തെ ദിവസം പോലീസുകാർ അതായത് പോലീസുകാരിൽ ഒരാൾ ഒരു കോൺസ്റ്റബിള് അതായത് രാമൻ രാഘവനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമോ എന്നുള്ള ചോദ്യത്തിന് രാമൻ രാഘവ് പറഞ്ഞു എനിക്കൊരു കോഴിയെ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പോലീസുകാരൻ നേരെ അത് കേട്ടപ്പോൾ അതായത് ഇദ്ദേഹം സംസാരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ വോയിസ് കേൾക്കുന്നതും എന്താ പറയുക ഈ പോലീസുകാരൻ എന്താ പറയുക ആദ്യമായിട്ടാണ്, കാരണം 2 ദിവസം എങ്ങനെയൊക്കെ ചോദ്യം ചെയ്തിട്ട് അദ്ദേഹം ഒന്നും മിണ്ടിയിട്ടില്ല, വെറും മൗനം മാത്രമായിരുന്നു, സംസാരശേഷി ഇല്ലാത്ത ഒരാളെ പോലെയായിരുന്നു അദ്ദേഹം പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോഴിയെ വേണമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം അതായത് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി അവിടെ ചെന്ന് ഒരു കോഴിക്കറി മേടിച്ച് ഇദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. കോഴിക്കറിയെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ രാമൻ രാഘവ് അടുത്ത ഒരു നിബന്ധന വെച്ചു പോലീസുകാരോട്, അതായത് വേറൊന്നുമല്ല അദ്ദേഹം പറഞ്ഞു എനിക്ക് ചീപ്പ് കണ്ണാടി എണ്ണ എന്ന് വേണ്ട, മദ്യം എന്നിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണമെന്ന് അതായത് പോലീസുകാരോട് ആവശ്യപ്പെട്ടു. അപ്പോൾ പോലീസുകാർ പറഞ്ഞു അതായത് ഒരു പ്രതിക്കും ഒരു പോലീസ് സ്റ്റേഷനിലും മദ്യം കൊടുക്കാനുള്ള നിയമമില്ല, അപ്പോൾ നിയമമില്ലാത്തത് കൊണ്ട് തന്നെ അതൊഴികെ ബാക്കിയുള്ള സൂപ്പ് കണ്ണാടി എണ്ണ എന്നിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോലീസുകാർ രാമൻ രാഘവന് എത്തിച്ചു കൊടുത്തു. അങ്ങനെ രാമൻ രാഘവ് ആ എണ്ണയെല്ലാം ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച് അതായത് അദ്ദേഹം മുടിയെല്ലാം ചീകി ഒതുക്കി ഒരു സൈക്കോ ലെവലിലുള്ള പെരുമാറ്റം, അതായത് പോലീസുകാരോട് ഇത്തരം സാധനങ്ങൾ ആവശ്യപ്പെടുന്നു എന്നതിന് ശേഷം ശരീരം മൊത്തം അത് തേച്ചു പിടിപ്പിക്കുന്നു എന്നതിന് ശേഷം പോലീസുകാരോട് ചോദിച്ചു രാമൻ രാഘവ് അതായത് നിങ്ങൾക്ക് എന്താണ് എന്നിൽ നിന്ന് അറിയേണ്ടതെന്നുള്ളത്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു അതായത് ഈ കൊലപാതകങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് രാമൻ രാഘവ് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനായി അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ കൊലപാതകങ്ങൾ എങ്ങനെയൊക്കെ നടത്തി, എന്തെല്ലാമാണ് ഞാൻ ചെയ്തത്,
എത്രയൊക്കെ കൊലപാതകങ്ങൾ ഞാൻ ചെയ്തു എല്ലാം ഞാൻ കൃത്യമായി നിങ്ങളോട് പറയാം. അതിനായി എനിക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ജീപ്പും മാത്രമല്ല കുറച്ച് പോലീസുകാരും അങ്ങനെ ഇത്രയും മതി എനിക്കെന്ന് പറഞ്ഞു. നമുക്ക് എന്നിട്ട് തെളിവെടുക്കാനായി പോലീസുകാർക്കൊപ്പം പോവാമെന്ന് രാമൻ രാഘവ് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഈ തെളിവെടുപ്പിനായിട്ട് പോലീസുകാരുടെ കൂടെ പോയ രാമൻ രാഘവ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ആയുധങ്ങളും മാത്രമല്ല കത്തിയും ടോർച്ചും പിന്നെ മോഷണ വസ്തുക്കൾ, അതായത് രാമൻ രാഘവ് മോഷ്ടിച്ചെടുത്തിട്ടുള്ള വസ്തുക്കളെല്ലാം, അങ്ങനെ കുറേ സംഭവങ്ങൾ, അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആയുധങ്ങൾ, ഇതെല്ലാം തന്നെ പോലീസിന് കാട്ടിക്കൊടുക്കുകയും രാമൻ രാഘവിൻ്റെ കുറ്റസമ്മതം ഇതായിരുന്നു. അതായത് രാമൻ രാഘവിൻ്റെ യഥാർത്ഥ പേര് വന്നിട്ട് സിന്ധി ദൽവായ് എന്നാണ് ഈ രാമൻ രാഘവിൻ്റെ യഥാർത്ഥ പേര്. ഇദ്ദേഹം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ്, അതായത് യഥാർത്ഥ ജന്മസ്ഥലം എന്നൊക്കെയാണ് പോലീസിനോട് രാമൻ രാഘവ് പറഞ്ഞത്. രാമൻ രാഘവ് അതായത് പോലീസിനോട് പറഞ്ഞ വേറൊരു കാര്യമാണ്, അതായത് 1950 രാമൻ രാഘവ് മുംബൈയിലെത്തുന്നത്. ഈ മുംബൈയിലെത്തിയതിന് ശേഷം അദ്ദേഹം ഒരു മില്ലിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നത്. അങ്ങനെ ഈ മില്ലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒഴിവ് ദിവസങ്ങളിൽ മോഷണം ഒരു തൊഴിലാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. രാമൻ രാഘവ് പറഞ്ഞ കണക്ക് പ്രകാരം, പോലീസിനോട് പറഞ്ഞിരിക്കുന്ന പ്രകാരം, 6-7 കേസുകളിൽ അതായത് ജയിലിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് രാമൻ രാഘവ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഒരു 1966 ഒരു മോഷണ ശ്രമവുമായിട്ട് ഒരു കൊലപാതകം നടക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അതായത് പോലീസ് രാമൻ രാഘവനെ പിടിച്ചുവെങ്കിലും പക്ഷേ തെളിവുകളോ അല്ലെങ്കിൽ എന്താ പറയുക സാക്ഷിമൊഴികളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു മോഷണ കുറ്റത്തിന് മാത്രമായിട്ട് അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയും ഉണ്ടായി. അങ്ങനെ ആ ഒരു 6 ശിക്ഷയാണ് അതായത് ഈ ഒരു തെളിവില്ലാത്ത അല്ലെങ്കിൽ എന്താണ് സാക്ഷിമൊഴികളില്ലാത്ത ഈ ഒരു കേസിൽ ജയിലിൽ പോകേണ്ടി വന്ന 6 വേണ്ടിയിട്ടായിരുന്നു രാമൻ രാഘവന്. അങ്ങനെ 6 ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം ഒരു 2 കാലം അതായത് രാമൻ രാഘവ് പറഞ്ഞു, അതായത് പൂനെയിലും മാത്രമല്ല അവിടുത്തെ പരിസര പ്രദേശങ്ങളിലും മോഷണം നടത്തിയിട്ട് ഒരു 2 ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും പോലീസിന് മുന്നാകെ അതായത് രാമൻ രാഘവ് സമ്മതിച്ചു. പിന്നെ രാമൻ രാഘവ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന പോലീസിനോട് കുറ്റസമ്മതത്തിൻ്റെ ഭാഗമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന വേറൊരു കാര്യമായിരുന്നു, അതായത് 1968 അതായത് രാമൻ രാഘവ് മുംബൈയിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയും അവിടെ ഒരു 2-3 ഉള്ളിൽ അദ്ദേഹത്തിന് കുറച്ച് ദിവസങ്ങളോളം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോളം എന്താ പറയുക ജീവിക്കാനുള്ള പൈസ മോഷ്ടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസിനോട് രാമൻ രാഘവ് പറഞ്ഞത്. രാമൻ രാഘവ് യഥാർത്ഥത്തിൽ കൊല ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് അതായത് മോട്ടോർ വെഹിക്കിൾസിൻ്റെ അതായത് ഹാൻഡിലാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപയോഗിച്ചായിരുന്നു അദ്ദേഹം തലയ്ക്കടിച്ച് കൊലകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം അഹമ്മദാബാദിലെ അതായത് ഒരു റോഡരികിലുള്ള ഒരു ചെറിയ കുടിലിൽ മോഷണം നടത്താൻ തീരുമാനിച്ചു. മോഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഈ ഇരുമ്പ് കൊടിയുമായിട്ട് രാത്രിയിൽ കയറി ചെന്ന് അകത്ത് ചെന്ന് നോക്കുമ്പോൾ അകത്തൊരു കുഞ്ഞും ഒരമ്മയുമാണ് ഉണ്ടായിരുന്നത്. പുറത്ത് അവരുടെ ഭർത്താവും ഉണ്ടായിരുന്നു, ആ അമ്മയുടെ ഭർത്താവും ഉണ്ടായിരുന്നു. ഇദ്ദേഹം രാമൻ രാഘവ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതായത് പുറത്ത് നിൽക്കുന്ന ആ ഭർത്താവ് അയാളെ അതായത് തലയ്ക്കടിച്ച് ഈ പറഞ്ഞ ഹാൻഡിൽ കൊണ്ട് തലയ്ക്കടിച്ച് കൊന്നു. കൊന്നതിന് ശേഷം ഈ അകത്ത് വീടിനകത്തേക്ക് കയറിയ അല്ലെങ്കിൽ ആ കുടലിനകത്തേക്ക് കയറിയ രാമൻ രാഘവനെ കണ്ടതോടെ അവിടെ ഉണ്ടായിരുന്ന ആ അമ്മയും കുഞ്ഞും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. രാമൻ രാഘവ് ആ കുടൽ മൊത്തം അരിച്ച് പെറുക്കിയെങ്കിലും ഇദ്ദേഹത്തിന് അവിടെ നിന്ന് ഒന്നും തന്നെ ലഭിച്ചില്ല. അതായത് ഈ രാമൻ രാഘവൻ്റെ ഒരു സൈക്കോ പ്രകൃതമാണ്, അതായത് ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ് എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വലിയ വീടുകളിലൊന്നും പോയി മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ ചെയ്യുകയോ ചെയ്യില്ല. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആളുകളെ ഉപദ്രവിക്കും അല്ലെങ്കിൽ അവരുടെ വീട് കൊള്ളയടിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കൊലപ്പെടുത്തും. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഹോബി. ഇതൊക്കെ പോരാഞ്ഞിട്ട് തന്നെ അതായത് ഈ മുംബൈ നഗരത്തിൽ തന്നെ ഒരു മൈക്കിൾ എന്ന് പറയുന്ന ഒരു യുവാവിനെ അതായത് മുംബൈ നഗരത്തിൽ ഒരു കുടിലിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സൈക്കോ രാമൻ എന്ന് പറയുന്ന ഈ രാമൻ രാഘവ് അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഇരുമ്പ് ദണ്ഡുമായിട്ടാണ് ഈ മൈക്കിൾ എന്ന് പറയുന്ന യുവാവിനെ വധിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ കുടിലിൽ താമസിക്കുന്ന മൈക്കിളിൻ്റെ വീടിനകത്തേക്ക് കയറി ചെല്ലുന്നു. തലയ്ക്ക് 5-6 തവണ ഈ ഒരു ഇരുമ്പ് ദണ്ഡ് കൊണ്ട് അടിച്ച് വളരെ മൃഗീയമായ രീതിയിലാണ് ആ ഒരു ചെറുപ്പക്കാരനെ രാമൻ രാഘവ് കൊല്ലുന്നത്.
അതും പോലീസിൻ്റെ എന്താ പറയുക കുറ്റപത്രത്തിനോടനുബന്ധിച്ചിട്ട് രാമൻ രാഘവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ മുംബൈ നഗരത്തിൽ അതായത് രാത്രികാലങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ചെറിയ കുടിലുകളിലുള്ള സ്ത്രീകളെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം അവരെ എന്താ പറയുക ബലാത്സംഗം ചെയ്ത് പീഡിപ്പിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങളും ഈ സൈക്കോ രാമൻ അല്ലെങ്കിൽ രാമൻ രാഘവ് എന്ന് പറയുന്ന ആൾ ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇങ്ങനെ ഒരുപാട് കൊലപാതകങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ സൈക്കോ രാമൻ അല്ലെങ്കിൽ രാമൻ രാഘവ് എന്ന് പറയുന്ന ആൾ പോലീസിന് നൽകി. രാമൻ രാഘവനെ അതായത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അതായത് ജഡ്ജിക്ക് മുന്നിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ രാമൻ രാഘവ് സമ്മതിച്ചു, അദ്ദേഹം എന്താണ് കൊലപാതകം ചെയ്തിട്ടുള്ള ആളാണ്, ഞാൻ എൻ്റെ അയാളുടെ തെറ്റുകൾ അയാൾ സമ്മതിക്കുകയും മാത്രമല്ല കോടതിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് 1966 മാത്രം 24 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. വളരെ ക്രൂരമായി തന്നെ 24 കൊലപാതകങ്ങൾ രാമൻ രാഘവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മജിസ്ട്രേറ്റിന് മുന്നാകെ കോടതിയിൽ അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം കേസ് സെഷൻസ് കോടതിയിലേക്ക് മാറ്റുകയും ആ സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതായത് ഡിഫൻസ് കൗൺസിലർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് കോടതിയിൽ. അതായത് ഈ എന്താണ് ഒരു കൊലപാതകം ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്യുന്ന ആളുകൾ മാനസിക വിഭ്രാന്തി ഉള്ള ആളുകളാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമാണിത്. അപ്പം അങ്ങനെ ഡിഫൻസ് കൗൺസിലറുടെ അടുത്തെത്തിയ രാമൻ രാഘവന് മാനസിക നില തെറ്റിയിട്ടുള്ള ഒരാളാണെന്നുള്ളത് അവർ വിധി എഴുതുകയും അതായത് ഇദ്ദേഹം സ്വബോധത്തോടു കൂടിയിട്ടല്ല ഈ ഒരു കൊലപാതകങ്ങളൊന്നും ചെയ്യുന്നത്, അതായത് ഇദ്ദേഹം മാനസിക നില തെറ്റിയിട്ടുള്ള ഒരു സൈക്കോ ആണ് എന്നുള്ളത് അതായത് ഡിഫൻസ് കൗൺസിലർ വിധി എഴുതി. അതിന് കോടതി ഒരു കാര്യം ചെയ്തു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഡോക്ടറിനെ കാണിച്ച് അവരുടെ ഒരു ഉറപ്പും കൂടി കിട്ടിയതിന് ശേഷം ഇദ്ദേഹത്തിന് ഇദ്ദേഹം ശിക്ഷ വിധിക്കാമെന്ന് പറഞ്ഞു കോടതി. അങ്ങനെ രാമൻ രാഘവനെ അതായത് ഒരു സർജനെ കാണിക്കുകയും അതായത് ഒരു ഡോക്ടറെ കാണിക്കുകയും ആ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു ഇദ്ദേഹത്തിന് മാനസികമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല, ഇദ്ദേഹം സ്വബോധമുള്ള ആളാണ്, ഇദ്ദേഹം നോർമലായിട്ടുള്ള ആളാണ് എന്നാണ് അദ്ദേഹം വിധി എഴുതിയത്. പക്ഷേ ആ വിധി അംഗീകരിക്കാൻ അതായത് അതായത് ഡിഫൻസ് കൗൺസിലർ എന്ന വിഭാഗത്തിന് കഴിഞ്ഞില്ല. അവരത് എന്താ പറയുക തീർത്തും എതിർത്തു. എന്നതിന് ശേഷം കോടതി മറ്റൊരു ഡോക്ടറെ കൂടി ഇദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് അതായത് കോടതി വിധിച്ചു. അങ്ങനെ വേറെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ വിധി എഴുതി, അതായത് ഇദ്ദേഹം ഒരു സൈക്കോപാത്താണ്, ഇദ്ദേഹത്തിന് മാനസിക പ്രശ്നങ്ങളുണ്ട്, ഇദ്ദേഹം ചെയ്യുന്ന കൊലപാതകങ്ങളൊന്നും തന്നെ സ്വബോധത്തിലല്ല, മാനസിക രോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നതെന്നുള്ള വിധി എഴുതി കോടതിയിൽ. അങ്ങനെ 1987 രാമൻ രാഘവന് ജീവപര്യന്തം ശിക്ഷ കോടതി വിധിക്കുന്നത്. കാരണം ഇദ്ദേഹം മാനസിക രോഗിയായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇദ്ദേഹം ചെയ്ത കൊലപാതകങ്ങൾ അതായത് തൂക്കിലേറ്റാൻ പാകത്തിനുള്ളൊരു ശിക്ഷയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, നിയമ തടസ്സങ്ങളുണ്ട്. അതിന് ഇദ്ദേഹം മാനസിക രോഗിയായതുകൊണ്ട് മാത്രം അല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ തന്നെ ഇദ്ദേഹത്തിന് കൊടുക്കാവുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ ജീവപര്യന്തമായിരുന്നു. അങ്ങനെ 1987 ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചു. 1995 അതായത് ഇദ്ദേഹം കരൾ രോഗം ബാധിച്ചിട്ട് മരണപ്പെടുകയും ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ, അതിനകത്ത് നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ 3 ബെൽ ബട്ടൺ ഓപ്ഷൻ കാണും, അതിനകത്ത് ഏറ്റവും ടോപ്പിലുള്ള ഓൾ ബട്ടൺ നിങ്ങൾ ഓൺ ചെയ്ത് വയ്ക്കുന്ന സുഹൃത്തുക്കളെ, എങ്കിലാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ MS ചാനൽ വൈൻഡ് ചെയ്യാൻ പോകുന്ന അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം സുഹൃത്തുക്കളെ. ഓക്കെ.